ും പി എസ് ഇ ചലഞ്ചറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കറണ്ട് അഫേർ സീരീസിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോവിഡ് വാക്സിൻസ് എന്നൊരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത് നടന്ന ഒന്ന് രണ്ട് പരീക്ഷയിൽ ഇതുമായി റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വന്നിരുന്നു നമ്മുടെ മന്ത്ലി കറന്റ് അഫേഴ്സിൽ ഇതിൽ മിക്ക പോയിന്റ്സ് നമ്മൾ പഠിച്ചതാണ് എങ്കിലും ഈ പോയിന്റ്സ് എല്ലാം ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഒന്ന് ക്രോഡീകരിച്ച് പഠിക്കുകയാണ് പുതിയതായിട്ടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കാൻ നമ്മൾ കറണ്ട് അഫേഴ്സ് മൂന്ന് പ്ലേലിസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തുണ്ട് കണ്ട് അഫേർ ടൂറി കറണ്ട് അഫേർസ് ടൂ തൗസൻഡ് ട്വന്റി വൺ അതേപോലെ ടോപ്പിക് വൈസ് കറണ്ട് ഫേഴ്സ് ആ ക്ലാസുകൾ കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക അപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അൺ പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അൺ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യാണ് നമുക്കറിയാം പ്ലസ് കോഴ്സുകളെ പ്രത്യേകത അൺ അക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് പൂർണ്ണമായും സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കോഴ്സുകളാണ് പഠിക്കുന്ന പോർഷൻസിനെ ബേസ് ചെയ്ത് റിവിഷൻസും ഡൗട്ട് ക്ലിയർ സെക്ഷൻസും അതേപോലെ പഠിക്കുന്ന എല്ലാ പോർഷൻസിൻ്റെയും പി ഡി എഫ് നോട്ട്സും അവൈലബിൾ ആണ് അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ദിശ എന്ന പേരിൽ ഒരു സിക്സ്റ്റി ഡേയ്സ് ബാച്ച് കോഴ്സ് പ്ലസ് ടു ലെവൽ മെയിൻസ് സ്പെഷ്യലി സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നവംബർ പത്ത് മുതൽ ലോഞ്ച് ചെയ്യാണ് അൺ ടോപ്പ് നയൻ എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇവിടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് ചേർന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ഈ ഒരു കോഴ്സ് സഹായിക്കും ചേർന്ന് പഠിക്കുന്ന വേളയിൽ നമ്മുടെ റഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ ടെൻ പെർസെൻറ്റേജ് ഓഫർ ലഭിക്കുന്നതാണ് അതേപോലെ ദൗത്യം എന്ന പേരിൽ ഒരു വൺ ഫിഫ്റ്റി ഡേയ്സ് ബാച്ച് കോഴ്സ് വെബ്കോ കോ അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അൺ ടോപ്പ് നയൻ എഡ്യൂക്കേറ്റേഴ്സിന് ഉൾപ്പെടുത്തി നമ്മളൊരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ ടെൻ പെർസെൻറ്റേജ് ഓഫ് ലഭിക്കുന്നതാണ് അതുപോലെ ആരംഭം എന്ന പേരിൽ ഒരു വൺ ട്വൻറ്റി ഡേയ്സ് ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് ടെൻത്ത് ലെവൽ എക്സാംസിന് ദാറ്റ് ഈസ് എൽ ടി സി എൽ ജി എസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാം ഇങ്ങനെ ഉള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അൺ അക്കാഡമിയിലെ ടോപ്പ് എജ്യൂക്കേറ്റേഴ്സ് ഓരോ കോഴ്സിൻ്റെയും ബേസ് മുതൽ പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കോഴ്സാണിത് ഇവിടെയും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ റഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ ടെൻ പെർസെൻറ്റേജ് ഓഫ് ലഭിക്കുന്നതാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലോകത്ത് ആദ്യമായി കോവിഡ് നയൻറ്റീൻ വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ ശ്രദ്ധിച്ചോണം രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ കോവിഡ് നയൻറ്റീൻ വാക്സിൻ റഷ്യയുടെ സ്പുട്നിക് വി ആയിരുന്നു അതിനുമുമ്പ് പല രാജ്യങ്ങളും ഡെവലപ്പ് ചെയ്തു എന്ന് അവകാശപ്പെട്ടിരുന്നു പക്ഷേ ലോകത്ത് ആദ്യമായി കോവിഡ് നയൻറ്റീൻ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ റഷ്യയാണ് സ്പുട്നിക് വി എന്ന വാക്സിനാണ് ആണ് ശ്രദ്ധിച്ചോണം കോവിഡ് നയൻറ്റീൻ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിച്ച ആദ്യ രാജ്യം ഒരു പരീക്ഷണ വാക്സിൻ എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് മനുഷ്യരിൽ പരീക്ഷിച്ച ആദ്യ രാജ്യം യു ആയിരുന്നു എം ആർ എൻ എ വൺ ടു സെവൻ ത്രീ വാക്സിൻ എന്നായിരുന്നു അത് പേര് ആ ഫസ്റ്റ് വാക്സിൻ സ്വീകരിച്ചത് ജെനിഫർ ഹാലർ എന്ന് പറയുന്ന ഒരു വനിതയാണ് ഇത് നമ്മൾ നേരത്തെ മന്ത്രി അഫേഴ്സിൽ പഠിച്ചതാണ് അപ്പോൾ കോവിഡ് നയൻറ്റീൻ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിച്ച ആദ്യ രാജ്യം എന്ന് ചോദിച്ചാൽ യു എസ് എ ആണ് എം ആർ എൻ എ വൺ ടു സെവൻ ത്രീ വാക്സിൻ ആണ് ഫസ്റ്റ് വാക്സിൻ സ്വീകരിച്ചത് ജനിഫർ ഹാലർ ആണ് അത് ശ്രദ്ധിച്ചോണം ഡബ്ല്യു എച്ച് അംഗീകാരം ലഭിച്ച ആദ്യ കോവിഡ് നയൻറ്റീൻ വാക്സിൻ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച ആദ്യ കോവിഡ് നയൻറ്റീൻ വാക്സിൻ എന്ന് ചോദിച്ചാൽ അത് ഫൈസർ വാക്സിനാണ് കൃത്യമായി പറഞ്ഞാൽ ആ വാക്സിൻ്റെ പേര് ഫൈസർ ബയോ എൻ ടെക് വാക്സിൻ എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് ഫൈസർ വാക്സിൻ എന്ന് പറയും യു എസ് എയും ജർമ്മനിയും ചേർന്ന് യു എസ് എയും ജർമ്മനിയും ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഒരു വാക്സിനാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഡബ്ല്യു എച്ച്ഒ അംഗീകാരം ലഭിച്ച ആദ്യ വാക്സിൻ ഏതാണ് ഫൈസർ വാക്സിനാണ് ഈ ഫൈസർ വാക്സിൻ ആദ്യമായി സ്വീകരിച്ചത് വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്ന യു കെയിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇടത്തിന്റെ അന്തരിച്ചിരുന്നു നമ്മൾ കരണ്ട് അഫോഴ്സിൽ പഠിച്ചതാണ് അപ്പൊ ശ്രദ്ധിക്കുക ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച ആദ്യ വാക്സിൻ ഏതാണ് ഫൈസർ വാക്സിനാണ് ഫൈസർ വാക്സിൻ ആദ്യമായി സ്വീകരിച്ചവരാണ് വില്യം ഷേക്സ്പിയർ ആണ് യു കെയിലുള്ള വ്യക്തിയായിരുന്നു അപ്പം ഈ ഫൈസർ വാക്സിനൊക്കെ നമുക്കറിയാം രണ്ട് ഡോക്സ് വാക്സിനാണ് ഇത് ഇഞ്ചെക്ട് ചെയ്യുന്ന വാക്സിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം കാരണം കഴിഞ്ഞൊരു പരീക്ഷയിൽ നേസൽ വാക്സിൻ എന്ന രീതിയിലൊക്കെ ഓപ്ഷൻ കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണിത് പറയുന്നത് ദെൻ ഇന്ത്യയിൽ സ്പുട്നിക് വി വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ച ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനം നമുക്കറിയാം അടുത്തിടെ ഇന്ത്യയിൽ സ്പുട്നി വി വാക്സിൻ നിർമ്മാണം തുടങ്ങി അത് പനേഷ്യ ബയോടെക്യൂഡൽഹി ബേസ്ഡുള്ള പനേഷ്യ ബയോടെക് എന്ന സ്ഥാപനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇന്ത്യയിൽ ഈ വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി ലഭിച്ചിരുന്നു അപ്പോൾ ശ്രദ്ധിക്കുക ഇന്ത്യയിൽ സ്പുട്നി വി വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ച ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനം ഏതാണ് പെനേഷ്യ ബയോടെക് ഇത് നമ്മൾ മന്ത്ലി കരണ്ട് ഫേഴ്സിൽ പഠിച്ചതാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ റഷ്യ വികസിപ്പിച്ച സിംഗിൾ ഡോസ് വാക്സിൻ്റെ പേരാണ് സ്പുട്നിക് ലൈറ്റ് ഇത് നമ്മൾ മന്ത്ലി കറണ്ട് ഫോഴ്സിൽ പഠിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ റഷ്യ വികസിപ്പിച്ച സിംഗിൾ ഡോസ് വാക്സിൻ്റെ പേര് ഏതാണ് സ്പുട്നിക് ലൈറ്റ് ആണ് സിംഗിൾ ഡോസ് വാക്സിൻ്റെ പേര് ദെൻ റഷ്യ വികസിപ്പിച്ച രണ്ടാമത്തെ കോവിഡ് നയൻറ്റീൻ വാക്സിൻ അതായത് അത് രണ്ട് ഡോസ് വാക്സിനാണ് എപ്പിവാ കൊറോണ ശ്രദ്ധിക്കുക റഷ്യ വികസിപ്പിച്ച രണ്ടാമത്തെ കോവിഡ് നയൻറ്റീൻ വാക്സിൻ എന്നറിയപ്പെടുന്നത് എപ്പിവാ കൊറോണയാണ് അതേപോലെ ലോകത്താദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി കോവിഡ് നയൻറ്റീൻ വാക്സിൻ വികസിപ്പിച്ചതും റഷ്യ ആയിരുന്നു കാർണിവ എന്ന പേരിൽ അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്പോൾ റഷ്യ വികസിപ്പിച്ച രണ്ടാമത്തെ കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഏതാണ് എപ്പിവാ കൊറോണയാണ് അത് ടു ഡോസ് വാക്സിനാണ് അതേപോലെ മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യ കോവിഡ് നയൻറ്റീൻ വാക്സിൻ എന്ന് ചോദിച്ചാൽ കാർണിവ ആണ് അതും റഷ്യയുടേതാണ് അത് നമ്മൾ പഠിച്ചതാണ് ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യ കോവിഡ് നയൻറ്റീൻ വാക്സിൻ ശ്രദ്ധിച്ചോണം പലർക്കും ഡൗട്ട് ആണ് കോവാക്സിനാണോ കോവിഷീൽഡ് ആണോന്ന് കോവാക്സിൻ ആണ് ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യ കോവിഡ് നയൻറ്റീൻ വാക്സിൻ രണ്ട് ഡോസ് വാക്സിനാണ് ഇഞ്ച ഇഞ്ചക്ട് ചെയ്യുന്ന വാക്സിനാണ് ഇങ്ങനെയുള്ള പോയിൻറ്സ് ഒക്കെ നമുക്കറിയാം ഭാരത് ബയോടെക്കും ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും ചേർന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തത് അപ്പോൾ ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യ കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഏതാണ് കോവാക്സിനാണ് ഭാരത് ബയോടെക്ക് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഇവർ ചേർന്നാണ് ഡെവലപ്പ് ചെയ്തത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുപോലെ ഞാൻ നേരത്തെ മന്ത്ലി കണ്ട് അഫേഴ്സിൽ പഠിച്ചിരുന്നു ലോകത്താദ്യമായി കുട്ടികളിൽ കോവിഡ് നയൻറ്റീൻ വാക്സിൻ പരീക്ഷണം ആരംഭിച്ചത് കാനഡയാണെന്ന് ഇത് ഒഫീഷ്യലി വന്ന വാർത്തയായിരുന്നു ലോകത്താദ്യമായിട്ട് കുട്ടികളിൽ കോവിഡ് നയൻറ്റീൻ വാക്സിൻ പരീക്ഷണം ആരംഭിച്ചത് കാനഡയാണെന്ന് പഠിച്ചിരുന്നു അതുപോലെ നമ്മുടെ അടുത്തെ ഇന്ത്യയിൽ രണ്ട് മുതൽ പതിനെട്ട് വയസ്സിലുള്ള കുട്ടികളിൽ വാക്സിൻ നൽകാനുള്ള അനുമതി ലഭിച്ചു അത് കോവാക്സിനാണ് ഫസ്റ്റ് അനുമതി ലഭിച്ചത് അത് ശ്രദ്ധിച്ചോളൂ അതാണ് ഈ സൈഡ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് രണ്ട് മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികളിൽ അനുമതി ലഭിച്ചത് ഏത് വാക്സിൻ ചൂസ് ചെയ്താണ് കോവാക്സിനാണ് അപ്പോൾ ഫസ്റ്റ് അനുമതി ലഭിച്ചത് അപ്പോൾ ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യ കോവിഡ് നയൻറ്റീൻ എന്ന് ചോദിച്ചാൽ കോവാക്സിനാണ് ഭാരത് ബയോടെക്കും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും ചേർന്നാണ് ഡെവലപ്പ് ചെയ്തത് അതേപോലെ ഇതൊരു ടു ഡോസ് വാക്സിനാണ് അതേപോലെ ഇൻജെക്ട് ചെയ്യുന്ന വാക്സിനാണ് അതേപോലെ അടുത്തിടെ ഇന്ത്യയിൽ രണ്ട് മുതൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികളിൽ പരീക്ഷിക്കാൻ അനുമതി ലഭിച്ചതും ഏതിനാണ് കൊവാക്സിനാണ് ദെൻ ഇന്ത്യയിൽ വികസിപ്പിച്ച രണ്ടാമത്തെ വാക്സിനായിരുന്നു കോവിഡ് നയൻറ്റീൻ വാക്സിനായിരുന്നു കോവിഷീൽഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് ഡെവലപ്പ് ചെയ്തത് അപ്പോൾ കോവിഷീൽഡ് ഡെവലപ്പ് ചെയ്തത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും അതേപോലെ പുനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് ഇതും രണ്ട് ഡോക്സ് ആണ് ഇൻജക്റ്റ് ചെയ്യുന്ന വാക്സിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇന്ത്യയിൽ വികസിപ്പിച്ച രണ്ടാമത്തെ കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഏതാണ് കോവിഷീൽഡ് ആണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പുനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ദെൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഇന്ത്യയിൽ അനുമതി ലഭിച്ച മൂന്നാമത്തെ വാക്സിൻ സ്പുട്നിക് വി ആണെന്ന് ഇന്ത്യയിൽ അനുമതി ലഭിച്ച മൂന്നാമത്തെ വാക്സിൻ ഏതാണ് സ്പുട്നിക് വി ആണ് അതേപോലെ ഇന്ത്യയിൽ അനുമതി ലഭിച്ച നാലാമത്തെ വാക്സിൻ മൊഡേണ ആണ് അമേരിക്കയുടെ അമേരിക്കൻ കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന വാക്സിനാണ് മൊടേണ വാക്സിനാണ് അത് നമ്മൾ നേരത്തെ മന്ത്ലി കറണ്ട് അഫേഴ്സിൽ പഠിച്ചതാണ് ഇന്ത്യയിൽ അനുമതി ലഭിച്ച നാലാമത്തെ കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഏതാണ് മൊഡോണ വാക്സിൻ അതേപോലെ ഇന്ത്യയിൽ അനുമതി ലഭിച്ച ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഒറ്റ ഡോസ് വാക്സിന്റെ പേരാണ് ജാൻസൺ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി അതോ അമേരിക്ക

ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ വിതരണത്തിനായി ആരംഭിച്ച പോർട്ടൽ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് എന്ന് ചോദിച്ചാൽ കോവിൻ ആണ് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ വിതരണത്തിനായി ആരംഭിച്ച പോർട്ടൽ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഏത് രീതിയിൽ ചോദിച്ചാൽ ഏതാണ് കോവിൻ ആണ് അതേപോലെ കോവിഡിനെതിരെ ഡിആർഡിഒ വികസിപ്പിച്ച പ്രതിരോധ മരുന്നിന്റെ പേരായിരുന്നു ടു ഡി ജി ടു ഡി ഓക്സി ഡി ഗ്ലൂക്കോസ് അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കോവിഡിനെതിരെ ഡിആർ ഡി ഒ വികസിപ്പിച്ച മരുന്നിന്റെ പേരെന്താണ് ടു ഡി ജി ടു ഡി ഓക്സി ഡി ഗ്ലൂക്കോസ് കോവിഡിനെതിരെ ഡിആർ ഡി ഒ വികസിപ്പിച്ച പ്രതിരോധ മരുന്നിന്റെ പേരാണെന്ത് ടു ഡി ജി ടു ഡി ഓക്സി ഡി ഗ്ലൂക്കോസ് ദ ഇന്ത്യയിൽ കോവിഡിനെതിരെ പ്രതിരോധ ഔഷധമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ ഐ സി എം ആർ അനുമതി നൽകിയ മരുന്നാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇന്ത്യയിൽ കോവിഡിനെതിരെ പ്രതിരോധ ഔഷധമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ ഐ സി എം ആർ അനുമതി നൽകിയ മരുന്ന് ഏതാണ് ഹൈഡ്രോക്സി ക്ലോറോക്വീൻ ആണ് അതേപോലെ കോവിഡ് നയൻറ്റീനെതിരെ പരീക്ഷിക്കുന്നതിനായി ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ച മരുന്നുകളാണ് ഫൈറ്റോ ഫാർമസ്യൂട്ടിക്കലും അതേപോലെ ഫാവി പിരാവിരും ശ്രദ്ധിച്ചോണം ഈ രണ്ട് മരുന്നുകളുടെ പേരൊന്ന് പഠിച്ചോണം ഫൈറ്റോ ഫാർമസ്യൂട്ടിക്കൽ ഫാവി പിരാവിർ ഈ രണ്ട് മരുന്നുകൾക്കും അനുമതി ലഭിച്ചിരുന്നു കോവിഡ് നയൻറ്റീനെതിരെ പരീക്ഷിക്കുന്നതിനായി ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ച മരുന്നുകൾ ഏതൊക്കെയാണ് ഫൈറ്റോ ഫാർമസ്യൂട്ടിക്കലും ഫാവി പിരാവിരും അപ്പൊ ഈ രണ്ട് പോയിന്റുകൾ പഠിച്ചിരിക്കുക ഇന്ത്യയിൽ കോവിഡിനെതിരെ പ്രതിരോധ ഔഷധമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ ഐ സി എം ആറിന് അനുമതി ലഭിച്ചത് ഹൈഡ്രോ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അതേപോലെ കോവിഡ് നയൻറ്റീൻ നേരത്തെ പരീക്ഷിക്കുന്നതിനായി ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ച മരുന്നുകൾ ഏതൊക്കെയാണ് ഫൈറ്റോ ഫാർമസ്യൂട്ടിക്കലും ഫാവി പിരാവിറുമാണ് നെക്സ്റ്റ് ഇന്ത്യ രാജ്യങ്ങളിലേക്ക് കോവിഡ് നയൻറ്റീൻ വാക്സിൻ നൽകാൻ നടത്തിയ പദ്ധതിയുടെ പേരായിരുന്നു വാക്സിൻ മൈത്രി അത് ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ് ഫസ്റ്റ് ഇന്ത്യ നൽകിയത് മാലിദ്വീപനാണ് അപ്പോൾ പഠിച്ചോണം അയൽ രാജ്യങ്ങളിലേക്ക് വാക്സിൻ നൽകാൻ വേണ്ടി ഇന്ത്യ നടത്തിയ പദ്ധതിയുടെ പേരായിരുന്നു എന്ത് വാക്സിൻ മൈത്രി ഫസ്റ്റ് നമ്മൾ നൽകിയത് ഏത് രാജ്യത്തിനാണ് മാലിദ്വീപിനാണ് അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരത് ബയോടെക്കും അമേരിക്കയിലെ ഫ്ലൂഗൺ കമ്പനിയും യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോസിൻ മാഡിസണും ചേർന്ന് സംയുക്തമായ ഒരു വാക്സിൻ കോവിഡ് നയൻറ്റീൻ വാക്സിൻ വികസിപ്പിക്കുന്നുണ്ട് കൊറോ ഫ്ലൂ എന്ന പേരിൽ അതിൽ ഭാരത് ബയോടെക് ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തത് ഭാരത് ബയോടെക്കും അമേരിക്കയിലെ ഫ്ലൂഗൻ കമ്പനിയും യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോസിൻ മാഡിസിനും ചേർന്ന് സംയുക്തമായി വികസിപ്പിക്കുന്ന വാക്സിന്റെ പേരാണെന്ത് കോറോ ഫ്ലൂ ഇനി ഡബ്ല്യു എച്ച്ഒ അംഗീകാരം ലഭിച്ച ചൈനയുടെ കോവിഡ് നയൻറ്റീൻ വാക്സിന്റെ പേരാണ് സിനോഫ ഇത് നമ്മൾ പഠിച്ചതാണ് ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിച്ച ചൈനയുടെ കോവിഡ് നയൻറ്റീൻ വാക്സിൻ്റെ പേരാണ് എന്ത് സിനോഫാം നമ്മൾ മന്ത്ലി കറണ്ട് ഓഫേഴ്സിൽ പഠിച്ചതാണ് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച ചൈനയുടെ കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഏതാണ് സിനോഫാം അതേപോലെ ക്യൂബ വികസിപ്പിച്ച കോവിഡ് നയൻറ്റീൻ വാക്സിനുകളാണ് സൊബേർണ അബ്ഡാല മാംബിസ ക്യൂബ വികസിപ്പിച്ച വാക്സിനുകളാണ് സൊബേർണ അബ്ഡാല മാംബിസ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക ക്യൂബ വികസിപ്പിച്ച കോവിഡ് നയൻറ്റീൻ വാക്സിനുകൾ ഏതൊക്കെയാണ് സൊബേർണ അബ്ഡാല മാം ബിസ അപ്പോൾ കോവിഡ് നയൻറ്റീൻ വാക്സിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ് മന്ത്ലി കറണ്ട് അഫേഴ്സിൽ ഇതിൽ മിക്ക പോയിന്റ്സും നമ്മൾ പഠിച്ചതാണ് പിന്നെ നമുക്ക് എക്സാം ഓറിയന്റായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയി ആയിട്ടൊക്കെ ചോദിച്ചാൽ ആൻസർ ചെയ്യാവുന്ന രീതിയിൽ നമ്മളൊന്ന് ക്രോഡീകരിച്ച് പഠിച്ചു എന്നേ ഉള്ളൂ സുഖമായിട്ട് നമുക്ക് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചാൽ മാർഗ്ഗ് സ്കോർ ചെയ്യാം ചിലപ്പം നാല് വാക്സിൻ തന്നിട്ട് അത് ഏത് രാജ്യങ്ങളുടെ എന്ന രീതിയിൽ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത സ്ഥാപനം എന്ന രീതിയിൽ കണക്ട് ചെയ്യാനോ ഒക്കെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ അതേപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യുകയാണ് എല്ലാവരും ആൻസർ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ആദ്യമായി കോവിഡ് നയൻറ്റീൻ വാക്സിൻ വികസിപ്പിച്ച രാജ്യം എല്ലാവർക്കും അറിയാം റഷ്യയാണ് സ്പുട്നിക് വി ആണ് കോവിഡ് നയൻറ്റീൻ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിച്ച ആദ്യ രാജ്യം ഏതായിരുന്നു യു എസ് എ ആണ് എം ആർ എൻ എ വൺ ടു സെവൻ ത്രീ വാക്സിൻ ആയിരുന്നു ഫസ്റ്റ് വാക്സിൻ സ്വീകരിച്ചത് ജെനിഫർ ഹാലർ എന്ന് പറയുന്ന ഒരു വനിതയാണ് അതേപോലെ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച ആദ്യ വാക്സിൻ ഫൈസർ വാക്സിനാണ് യു എസ് എയും ജർമ്മനിയും ചേർന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് യു കെയിലാണ് ആദ്യമായിട്ടത് പരീക്ഷിച്ചത് വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അത് സ്വീകരിച്ചത് അദ്ദേഹം അടുത്തിടെ അന്തരിച്ചിരുന്നു അതേപോലെ ഇന്ത്യയിൽ സ്പുട്നിക് വി വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ച ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമാണ് പനീഷ്യ ബയോടെക് നമുക്കറിയാം ഇന്ത്യയിൽ ഉപയോഗിക്കാൻ അനുമതി ലഭിച്ച മൂന്നാമത്തെ വാക്സിൻ ആയിരുന്നു സ്പുട്നിക് വി അതേപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മേയിൽ റഷ്യ വികസിപ്പിച്ച സിംഗിൾ ഡോസ് വാക്സിൻ്റെ പേരാണ് സ്പുട്നിക് ലൈറ്റ് റഷ്യ വികസിപ്പിച്ച രണ്ടാമത്തെ കോവിഡ് നയൻറ്റീൻ വാക്സിനാണ് എപ്പിവാ കൊറോണ മൃഗങ്ങൾക്ക് വേണ്ടി ആദ്യമായി കോവിഡ് നയൻറ്റീൻ വാക്സിൻ വികസിപ്പിച്ചതും റഷ്യയാണ് കാർണിവാ കോ കോവ് എന്ന പേരിൽ കുട്ടികളിൽ കോവിഡ് നയൻ്റീൻ വാക്സിൻ പരീക്ഷണം ആരംഭിച്ച ആദ്യ രാജ്യം എന്ന് ചോദിച്ചാൽ അത് കാനഡയാണ് ഒഫീഷ്യൽ ന്യൂസുകളിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത് അതേപോലെ ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യ കോവിഡ് നയൻറ്റീൻ വാക്സിൻ ആണ് ഭാരത് ബയോടെക്കും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും ചേർന്നാണ് ഡെവലപ്പ് ചെയ്തത് രണ്ട് ഡോസ് വാക്സിൻ വാക്സിനാണ് എല്ലാവർക്കും അറിയാം അതുപോലെ അടുത്തിടെ രണ്ട് മുതൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികളിൽ പരീക്ഷിക്കാൻ അനുമതി ലഭിച്ചതും ഈ കോവാക്സിനായിരുന്നു ദൻ ഇന്ത്യയിൽ വികസിപ്പിച്ച രണ്ടാമത്തെ കോവിഡ് നയൻറ്റീൻ വാക്സിനാണ് കോവിഷീൽഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് അത് ഡെവലപ്പ് ചെയ്തത് ഇന്ത്യയിൽ അനുമതി ലഭിച്ച നാലാമത്തെ വാക്സിനാണ് അമേരിക്കയുടെ മൊടേണ വാക്സിൻ ഇന്ത്യയിൽ അനുമതി ലഭിച്ച ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഒറ്റ ഡോസ് വാക്സിന്റെ പേരാണ് ജാൻസൺ അത് അഞ്ചാമത്തെ വാക്സിനാണ് ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ വിതരണത്തിനായി ആരംഭിച്ച മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ പോർട്ടലിന്റെ പേരാണത് കോവിൻ എല്ലാവർക്കും അറിയാം കോവിഡിനെതിരെ ഡിആർഡിഒ വികസിപ്പിച്ച പ്രതിരോധ മരുന്ന് എല്ലാവർക്കും അറിയാം ടു ഡി ജി ആണ് ഇന്ത്യയിൽ കോവിഡിനെതിരെ പ്രതിരോധ ഔഷധമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ ഐ സി എം ആർ അനുമതി നൽകിയ മരുന്നായിരുന്നു ഇത് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അതേപോലെ കോവിഡ് നയൻറ്റീനിനെതിരെ പരീക്ഷിക്കുന്ന ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ച മരുന്നുകൾ ഏതൊക്കെയായിരുന്നു ഫൈറ്റോ ഫാർമസ്യൂട്ടിക്കലും ഫാവി ഫാവിലുമാണ് അയൽ രാജ്യങ്ങളിലേക്ക് വാക്സിൻ നൽകാൻ ഇന്ത്യ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വാക്സിൻ മൈത്രി ഫസ്റ്റ് നമ്മൾ വാക്സിൻ നൽകിയത് മാലദ്വീപിനാണ് ഭാരത് ബയോടെക്കും അമേരിക്കയിലെ ഫ്ലൂഗൻ കമ്പനിയും യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോസിൻ മാഡിസണും ചേർന്ന് സംയുക്തമായ ഒരു വാക്സിൻ വികസിപ്പിക്കുന്നു അതിൻ്റെ പേരാണ് കൊറോ ഫ്ലൂ ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിച്ച ചൈനയുടെ കോവിഡ് നയൻറ്റീൻ വാക്സിൻ്റെ പേരാണ് സിനോഫാം ക്യൂബ വികസിപ്പിച്ച വാക്സിനുകൾ ഏതൊക്കെയായിരുന്നു സൊബേർണ അബ്ഡാല മാൻപിസ ഇത്രയും പോയിന്റ്സ് എല്ലാവർക്കും റീകളക്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും പൂർണ്ണമായും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്